റേഡിയോ ലൈബ്രറി. ഹലോ, നമസ്കാരം. റേഡിയോ മലയാളം 98.6 ഇത് റേഡിയോ ലൈബ്രറിയുടെ സമയം. നിങ്ങളുടെ കൂടെ രതീഷാണുള്ളത്. അപ്പൊ ലൈബ്രറിയിൽ ഇങ്ങനെ തെരഞ്ഞു പോകുന്ന സമയത്ത് ഇന്ന് കിട്ടിയിരിക്കുന്നത് എന്റെ അസ്തമയ ചുവപ്പുകൾ എന്നൊരു പുസ്തകമാണ്. മലപ്പുറം ജില്ലയിലെ തിരൂരുള്ള ഡോക്ടർ ഹന്ന മൊയ്തീനാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. ഈ ഒരു പുസ്തകത്തെ കൂടുതൽ അടുത്തറിയാൻ വേണ്ടിയിട്ട് എഴുത്തുകാരി തന്നെ ഇന്ന് നമ്മളുടെ കൂടെ എത്തിയിട്ടുണ്ട്. വെൽക്കം വെൽക്കം ടു റേഡിയോ മലയാളം 98.6 റേഡിയോ ലൈബ്രറി. താങ്ക് യു രതീഷ്. ഇത് ഫസ്റ്റ് പുസ്തകമാണോ? ഒരു മുഴുവൻ പുസ്തകം എന്നുള്ള നിലയ്ക്ക് ഇത് എന്റെ ആദ്യത്തെ പുസ്തകമാണ്. പക്ഷെ എന്റെ ഒരു കഥ മുൻപ് മറ്റൊരു പുസ്തകത്തിൽ, ഒരുപാട് കഥകളുടെ കൂട്ടത്തിൽ അത് വന്നിട്ടുണ്ട്. കഥ 2021 എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ വന്നിട്ടുണ്ട്. പിന്നെ അല്ലാണ്ട് ഓൺലൈൻ മാഗസിൻസിലൊക്കെ കഥ കവിതകൾ പോലെയൊക്കെ വരാറുണ്ട്. ഇത് എന്റെ മാത്രം കഥകൾ ഉള്ള പുസ്തകം ആദ്യമായിട്ടാണ്. അതിന്റെ റിലീസും കാര്യങ്ങളൊക്കെ എന്തായിരുന്നു? ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെസ്റ്റിലായിരുന്നു ലാസ്റ്റ് വർഷം നടന്നത്. ശ്രീ ഷഹബുദ്ദീൻ പോയിത്തുംകടവാണ് ഇത് പ്രകാശനം ചെയ്തത്. അവതാരിക എഴുതിയിരിക്കുന്ന മുനീർ എ റഹ്മാനാണ് മുനീർ എ റഹ്മാൻ എന്റെ സുഹൃത്തു കൂടിയാണ്. അദ്ദേഹമാണ് ശരിക്കും ഈ പുസ്തകത്തിലേക്ക് എന്നെ പിടിച്ചു വലിച്ചിടുന്ന ആള്. പുസ്തകം എഴുതി തുടങ്ങുന്നത് ഒരു പ്രതിലിപി എന്ന് പറഞ്ഞിട്ടൊരു സാമൂഹ്യ മാധ്യമം പോലത്തെ ഒരു സംഭവമാണ്. ഇവിടുന്ന് ഉണ്ടായ സുഹൃത്താണ്. സോ അദ്ദേഹം ഇങ്ങനെ സജസ്റ്റ് ചെയ്തതാണ്. എന്നോടും എന്റെ വേറൊരു സുഹൃത്തുണ്ട് അംജി, ഞങ്ങളോട് രണ്ടുപേരോടും പുസ്തകം ചെയ്യുന്നു എന്നുള്ള വെറുതെ ഒരു ചോദ്യത്തിന്റെ പുറത്തുനിന്ന് ഇവിടെ വരെ എത്തി നിൽക്കുക. അപ്പൊ അദ്ദേഹം തന്നെയാണ് അതിന്റെ അവതാരം എഴുതിയിട്ടുള്ളത്. അദ്ദേഹം എഴുത്തുകാരനാണ്, പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുള്ള ആളാണ്. ആശയങ്ങൾ കൊണ്ട് സ്വപ്നം കാണുന്ന എന്ന്, അതിൽ ആശയങ്ങൾ കൊണ്ടെന്നുള്ള വാക്കിനെ കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല, പക്ഷെ സ്വപ്നം കാണുന്ന എന്നുള്ളത് കറക്റ്റാണ്. ഞാൻ കാണുന്നതിനെ കുറിച്ചൊക്കെ സ്വപ്നം കാണുന്ന ഒരു മനുഷ്യനാണ്. ഭയങ്കര തിരക്ക് പിടിച്ചൊരു ജീവിതമല്ലേ എനിക്ക്. ഞാൻ ഭയങ്കര സമാധാനത്തിൽ, അതായത് സമാധാനത്തിൽ ജീവിക്കുന്നില്ല, എന്നാലും എല്ലാം വളരെ സ്ലോ ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് എല്ലാ കാര്യങ്ങളും കണ്ട് അതിനെക്കുറിച്ച് കുറെ നേരം സ്വപ്നം കണ്ട് കുറെ നേരം ആലോചിച്ച് ചിന്തകൾ കൊണ്ട് സ്വപ്നം കാണാമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അവതാരികയിലും മുനീർമാഷ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. സ്വപ്നങ്ങൾ തന്നെയാണ് ഈ ഒരു പുസ്തകം എഴുതാനുള്ള കാരണം. നമ്മൾക്കിപ്പോ നമ്മൾ ഒരു കാര്യം കാണുമ്പോൾ കുറെ ചിന്തകൾ വരും അതിനെ ചുറ്റിപ്പറ്റിയിട്ട്. അതുപോലെ എനിക്കുണ്ടാവുന്ന കുറെ ചിന്തകളുണ്ട്. ചില ചിന്തകളൊന്നും എനിക്ക് ശരിക്കിപ്പോ ഞാൻ ഉമ്മീനോടോ അല്ലെങ്കിൽ അടുത്ത സുഹൃത്തുക്കളോടൊക്കെ പറയുമ്പോൾ എനിക്ക് വട്ടാണ് എന്ന് പറയുന്നോട്, ഞാൻ ഓർക്കും എനിക്ക് മാത്രം എന്താണ് അതങ്ങനെ വട്ടായിട്ട് ഭയങ്കര പ്രിയപ്പെട്ടതായിട്ട് തോന്നുന്നത് എന്നുള്ളത്. അപ്പോൾ എന്റെ അത്തരം ചിന്തകളെ ഞാൻ വെറുതെ ചിന്തയായിട്ട് പറയുമ്പോൾ ആളുകൾ അത് കേട്ടിരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ഞാൻ ഓർത്തു അതിനെ കഥയെന്നോ കവിതയെന്നോ ഒക്കെ എത്തുമ്പോൾ സ്വാഭാവികമായിട്ട് മനുഷ്യർ വായിക്കും. ഞാനും ഒരുപാട് അങ്ങനെ വായിച്ച് കൂട്ടുന്ന ഒരാളാണ്. അപ്പോൾ നമ്മൾ എന്തെല്ലാം വായിക്കുന്നു, അതുപോലെ എന്തെങ്കിലും എൻ്റെ ചിന്തകളെ ആളുകൾ വായിക്കട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ എഴുതിയതാണ്. എഴുത്തിൻ്റെ തുടക്കത്തിൽ അത് എനിക്ക് തന്നെയുള്ള ഒരു തെറാപ്പി ആയിരുന്നു. നമ്മൾ തന്നെ ഭയങ്കര ഈ പറയാൻ പറ്റാത്ത കാര്യങ്ങൾ, ചിന്തകൾ പറഞ്ഞില്ലേ, സംസാരിക്കാൻ മടിയുള്ള മനുഷ്യരോട് വേറെ ഒരു വഴിയില്ലാണ്ട് എഴുതിപ്പോയി. അങ്ങനെ സംഭവിച്ചതാണ്. അപ്പൊ ഇതിൽ 17 ചെറുകഥകളാണ്. അതില് ആദ്യം ആരംഭിക്കുന്നത് പച്ചവേരുകളാണ്. നമുക്ക് അതിലേക്ക് തന്നെ പോയാലോ. പച്ചവേരുകള് എന്റെ എഴുത്ത് ഒരുപാട് കാലൊന്നും ആയിട്ടില്ല, ഭയങ്കരമായിട്ട് എഴുതി തുടങ്ങിയിട്ടൊന്നുമില്ല. പക്ഷെ എഴുത്തിന്റെ ആ ഒരു യാത്രയിൽ കുറച്ചും കൂടി ആളുകൾ കണക്ട് ചെയ്തിട്ടുള്ള ഒരു കഥയാണ് പച്ചവേരുകൾ എന്നുള്ള കഥ. എനിക്ക് തോന്നുന്നു എല്ലാ കഥകളും മുഴുവനായിട്ടും ഫിക്ഷൻ അല്ല, എന്റെ തന്നെ കുറെ നിറങ്ങൾ അതിലുണ്ടാവും. പല പല അർത്ഥത്തിലുള്ള മടക്കമില്ലാത്ത യാത്രകളുണ്ടോ? ഇല്ലെന്നാണ് തോന്നുന്നത്. എന്തെന്നോ, മറവിയുടെ അവസാന പടിയും കടന്നു കഴിഞ്ഞെന്ന് ഉറപ്പ് വരുത്തി തിരിച്ചു നടന്ന ഇടങ്ങളിൽ നിന്നും ചിലരൊക്കെ വീണ്ടും കയറി വരും. കാലങ്ങളാകുന്ന പടവുകൾ അനായാസം കയറി അവർ നമ്മളെ അത്ഭുതപ്പെടുത്തും, മുറിപ്പെടുത്തും. മറ്റൊന്നിനും കഴുകിക്കളയാനാവാത്ത വിധം അവർ നമ്മളെ കളങ്കപ്പെടുത്തും. കണ്ണിന്റെ ഇടത്തെ കോണിൽ നിന്നും അത്തരമൊരു കളങ്കം ഉരുണ്ടുകൂടി വരുന്നതിൽ ആശ്ചര്യപ്പെട്ട് മരിയ നിൽപ്പ് തുടർന്നു. മരിയ ഒരു മെഡിക്കൽ വിദ്യാർത്ഥിയാണ്. അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ഇയറിലാണ് നമ്മൾ അനാട്ടമി പഠിക്കുക. ഡിസെക്ഷൻ ഹാളിൽ ഒരു മനുഷ്യനെ നമ്മൾ കാണുന്നു. നമ്മൾ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കേണ്ട മനുഷ്യനാണ് നമ്മളെ മുന്നിൽ കിടക്കുന്നത് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മരിയയുടെ തന്നെ സ്കൂൾ പഠനകാലത്ത് നമ്മളെല്ലാവരെയും നാട്ടിൽ അത്തരം മനുഷ്യരുണ്ടാവും, ചെറുതായിട്ട് മാനസിക വൈകല്യമുള്ളതോ അല്ലെങ്കിൽ എല്ലാവരുടെയും പോലും അല്ലാത്ത കുറേ മനുഷ്യർ. അവര് നമ്മളെ ഉപ്പ ഉമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും, അവരെ കാണുമ്പോൾ ഓടി ഒളിക്കും, അല്ലെങ്കിൽ അവർ വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ പേടിപ്പിക്കുന്നു. ഭക്ഷണം കഴിച്ചിട്ട് ഇത് ഇന്നാൾ വരുന്നുണ്ട്, അപ്പം നമ്മൾ വേഗം വീട്ടിനുള്ളിൽ കയറും, ഭക്ഷണം കഴിക്കും. അത്തരം ചില മനുഷ്യരുണ്ടാവും. അവരുടെ ശരിക്കുള്ള നേരം നമുക്ക് അറിയില്ല അവരങ്ങനെ പേടിപ്പിക്കുന്ന ആൾക്കാരാണോ എന്നൊന്നും. ഞങ്ങളുടെ നാട്ടിലും അങ്ങനെ ഒരാളുണ്ടായിരുന്നു. അപ്പൊ ഞാൻ സ്കൂൾ വിട്ട് വരുമ്പോൾ കുറച്ച് നടക്കണം ബസ് ഇറങ്ങിയിട്ട്. അപ്പൊ ഞാൻ അവിടെ നിന്ന് ഇങ്ങ് ഓടും. അദ്ദേഹം ഉണ്ടെങ്കിൽ ഞാൻ, എനിക്ക് അദ്ദേഹം എന്നെ ഇന്നവരെ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ പറഞ്ഞു കേട്ട് എന്തോ വലിയ പ്രശ്നമാണെന്ന് ഞാൻ തന്നെ അങ്ങോട്ട് കണക്കാക്കിയിട്ട് ഞാൻ നിൽക്കൊന്നും ചെയ്യില്ല, ഓടി വീട്ടിലത്തെ ചെയ്യുക. ഉമ്മി ചോദിക്കും എന്താ പ്രശ്നം, ഞാൻ ഒന്നുമില്ല, ആളുണ്ടായിരുന്നു അവിടെ. അങ്ങനെ എന്റെ മനസ്സിൽ അദ്ദേഹം എന്തോ വലിയ പ്രശ്നക്കാരനാണ്. പക്ഷേ കഥയിൽ പറയുന്ന പോലെ ഒരവസരത്തിൽ നമുക്ക് മനസ്സിലാവുന്ന, ഈ കാണുന്ന നിറമല്ല അദ്ദേഹത്തിനുള്ളത്, മറ്റൊരു നല്ല ഭംഗിയുള്ള ഒരു നിറമുണ്ട്. പക്ഷെ എന്റെ മുന്നിൽ ഓൾറെഡി വരച്ചിട്ട് കുറെ ചിത്രങ്ങളുണ്ട് ഇദ്ദേഹം എങ്ങനെയാണെന്നുള്ളത്. ഞാനത് മാറ്റിയിട്ടില്ല. ഞാൻ എനിക്കത് അറിഞ്ഞതുകൊണ്ട് ഞാൻ വേറെ ആരും മാറ്റാനും പോയിട്ടില്ല. അദ്ദേഹം എനിക്ക് വേണ്ടിയിട്ട് ചെയ്ത കാര്യങ്ങള്, പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്നെ മാത്രം പിന്നീട് എഫക്ട് ചെയ്യുന്നു. നമ്മൾ കുറെ വലുതായി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നു അദ്ദേഹത്തിന് ഞാൻ അത്ര പേടിക്കേണ്ടിയിരുന്നില്ല. അത് അയാൾക്ക് കയ്യിൽ പച്ച കുത്തിയ ഒരു അടയാളം ഉണ്ട്, അതെന്നെ മനസ്സിലെല്ലാ കാലത്തും ഉണ്ട്. ഡിസെക്ഷൻ ഹാളിൽ അങ്ങനെ ഒരാളെ കണ്ടപ്പോൾ മരിയ എന്നുള്ള കഥാപാത്രവും ഞാനും ഒരേ സമയം അത് ഓർത്തെടുക്കുകയാണ്. അങ്ങനെ ഒരു കഥയാണ് പച്ചവേരുകൾ എന്ന് പറഞ്ഞ കഥ. ഇത് എല്ലാ നാട്ടിൻപുറങ്ങളിലൊക്കെ തന്നെ സംഭവിക്കുന്ന കാര്യം തന്നെയാണ്. അതാണ് പച്ചവേരുകളിലൂടെ പറഞ്ഞു പോകുന്നത്. നമ്മള്
ആദ്യം ഈ ഒരു പുസ്തകത്തിന്റെ തുടക്കത്തിൽ പച്ചവേരുകൾ എന്നുള്ളൊരു ചെറിയ കഥ കേട്ടു. ഇനിയിപ്പോ നമുക്ക് പരിചയപ്പെടുത്താൻ പറ്റുന്നൊരു കഥ ഏതാണ്? മഴക്കൂണുകൾ എന്ന് പറഞ്ഞിട്ടൊരു കഥയുണ്ട്. അത് എനിക്ക് കുറച്ചുകൂടെ പേഴ്സണലി കുറച്ചുകൂടി ഇഷ്ടമുള്ള ഒരു കഥയാണ്. ഇഷ്ടം എന്ന് വെച്ചാല് അതില് കുറെ കൂടി ഞാനുള്ള കഥയാണ്. അതില് ഞാനും എന്റെ ചുറ്റുമുള്ള മനുഷ്യരും, അവരില് പലരും ഇപ്പോഴും ഉണ്ട്, പലരും എന്റെ കൂടെ ഇല്ല. പക്ഷെ അന്ന് അവര് ഞാനൊരു മനുഷ്യൻ എന്നുള്ള നിലക്കും ഞാനൊരു സ്ത്രീ എന്നുള്ള നിലക്കും എന്നെ സ്വാധീനിച്ചിട്ടുള്ള ഒരു സമയം, ആ സമയത്തിനെ കുറിച്ച് ഞാൻ എഴുതിയിട്ടുള്ള ഒരു കഥയാണ്. മഴക്കൂണുകൾ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. കുഞ്ഞി, നീ അകത്തേക്ക് കയറി വാ, മഴ പെയ്യണ കണ്ടില്ലേ, മണ്ണിന് കുട പിടിക്കാനുള്ളു. ഇറയത്ത് നിന്ന് മഴയിലേക്ക് അരിച്ചിറങ്ങുന്ന ശബ്ദങ്ങൾ. മൂത്ത, ദേ നോക്കിയേ കൂണ് വിരിഞ്ഞേക്കുന്നു. വിറകുപുരയുടെ മുറ്റത്ത് നിറയെ കൂണ് വിരിഞ്ഞേക്കുന്നു. മഴയെ തട്ടിത്തെറിപ്പിച്ചു പോകുന്ന കാറ്റ് കുഞ്ഞിപ്പല്ലുകൾ കാട്ടി വിടർന്നു ചിരിക്കുന്നു. നോക്ക്, ഓര് കണ്ട ചീത്ത പറയും. എന്തിനാ കുഞ്ഞി, കയറി വാ. മഴയിലേക്ക് കാൽ തന്നി വീഴുന്ന ഓർമ്മപ്പെടുത്തലുകൾ. വീണ്ടും വീണ്ടും തിരിഞ്ഞു നോക്കി മുറ്റത്ത് നിന്നും കയറി കുഞ്ഞി നനഞ്ഞൊട്ടി നിന്നു. പുറത്തെ മഴയിലെ തണുപ്പ് തട്ടാതെ കൂണ് നിരനിരയായി വിരിഞ്ഞത് കാണാതെ ഓരകത്തളത്തിലിരുന്ന് വെറ്റില മുറുക്കി നീട്ടിത്തുപ്പി. ജനലിൽ തട്ടിത്തെറിച്ചു പോയ ചുവന്ന പൊട്ടുകൾ മഴയിൽ കൂണന്വേഷിച്ചു പോകുന്നതും നോക്കി കുഞ്ഞി ഇറയത്ത് തന്നെ നിന്നു. കൊലുസിനുള്ളിലൂടെ ഇറ്റുവീഴുന്ന മഴമൊട്ടുകൾ മുറ്റത്ത് മണലിൽ വീണു മുളക്കുന്നതും നോക്കി കാഴ്ചയുടെ അങ്ങേ തലക്കൽ വിറകുപരയുടെ മുറ്റത്ത് നിറഞ്ഞു നിൽക്കുന്ന കൂണിന്റെ തൊപ്പിയിലേക്ക് ചാഞ്ഞും ചെരിഞ്ഞും നോക്കി. അങ്ങനെ രാത്രിയിൽ ഉമ്മയോടൊട്ടിക്കിടക്കെ കുഞ്ഞിക്ക് സംശയങ്ങൾ കൂണു മുളക്കും പോലെ വന്ന് തിങ്ങി. ഉമ്മി, ഇന്ന് രാത്രി ഇടിവെട്ടോ? ഉണ്ടകണ്ണിലേക്ക് ആശ്ചര്യത്തിന്റെ നോട്ടം എറിഞ്ഞ് ഉമ്മി കുഞ്ഞിയെ നോക്കി. അറിയില്ല കുഞ്ഞി, ഇപ്പൊ എന്തിനാ അത്യാവശ്യമായിട്ട് ഇടിവെട്ടണത്? മൂത്ത പറഞ്ഞല്ലോ ഇടിവെട്ടി മഴ പെയ്യുമ്പോഴാണ് കൂണു വിരിയാന്ന്. വിറകുപരയുടെ ചുറ്റും എന്തോരം കൂണുകളാണ് ഉമ്മി. നമ്മുടെ മുറ്റത്ത് മുളച്ചാ എനിക്കിങ്ങനെ പടിയിലിരുന്ന് കാണാലോ? കുഞ്ഞി, കൂണുകൾ പൊട്ടി മുളക്കാണ് ചെയ്യ, വിരിയുന്നതല്ല. അതിങ്ങനെ ചിലപ്പോ ഇടിവെട്ടി പെയ്യുമ്പോൾ മുളക്കും, ചിലതൊക്കെ ഇടിവെട്ടാതെ മഴയില്ലാതെ മുളക്കും. ഇതിനെ ഞാൻ കഥ തന്നെ വിളിക്കുന്നില്ല, അങ്ങനെ കഥയുടെ ഒരു ഘടനയിലേക്ക് ഞാൻ എന്നെ തന്നെ കൊണ്ടുവച്ചൊരു കഥയാണ്. എന്റെ തന്നെ കുട്ടിക്കാലമാണ്. കുട്ടിക്കാലം എന്ന് വെച്ചാൽ നമ്മൾ ഓർത്തെടുക്കുന്ന പ്രായത്തിലുള്ള ഒരു കുട്ടിക്കാലം. അപ്പോഴാണല്ലോ നമ്മളോട് നമുക്ക് മൂത്ത മനുഷ്യര് ഇങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞു പഠിപ്പിക്കുന്ന ഒരു സമയം. എനിക്കതും കൃത്യമായിട്ട് ഓർമ്മയുണ്ട്. പ്രത്യേകിച്ച് ഞാൻ മുന്നേ പറഞ്ഞല്ലോ, കാണുന്നത് മുഴുവൻ ആലോചിച്ച് ഇങ്ങനെ നിന്ന് സ്വപ്നം കാണുന്നുള്ളൊരു മനുഷ്യൻ എന്നുള്ള നിലക്ക് ഞാൻ തുടക്കത്തിലെ അങ്ങനെ ആയിരിക്കണം. ഭയങ്കര ചോദ്യങ്ങളുകൊണ്ട് ഞാനിങ്ങനെ ഉമ്മിനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കും. അതെന്താ ഉമ്മി അങ്ങനെ, ഇതെന്താ ഉമ്മി ഇങ്ങനെ. ഉമ്മി പകുതി മുക്കാലും ചോദ്യത്തിന് ഉത്തരം തരാൻ അറിയില്ല. അത് അങ്ങനെയാണ്, അത് അല്ല അങ്ങനെ പറഞ്ഞിട്ടാണ്, അല്ല ഇങ്ങനെ പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിടും. അപ്പൊ ഈ അല്ല പറഞ്ഞിട്ടാന്നുള്ള ഉത്തരം എനിക്ക് പൊതുവേ ദഹിക്കാറില്ല. അത് അപൂർണമായിട്ടുള്ള ഒരു ഉത്തരമാണല്ലോ. അപ്പൊ ഞാൻ ഉത്തരങ്ങൾ ഇങ്ങനെ ചോദിക്കും. മൂത്ത എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടറുണ്ട്, അദ്ദേഹത്തിനോടാണ് ബാക്കി ഞാൻ ചോദ്യങ്ങളൊക്കെ കൊണ്ടുവടക്കുക. കാരണം മൂത്ത പകുതി മനസ്സിലാണെങ്കിലും എനിക്ക് ഉത്തരങ്ങൾ തരും. അപ്പൊ എനിക്ക് മൂത്തനോട് കുറച്ചും കൂടെ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട്. അപ്പൊ നാല് സ്ത്രീകളാണ് ഞാനടക്കം. ഞാൻ ഒരു ചെറിയ സ്ത്രീ, പിന്നെ ഓരോന്ന് പറയുന്നത് കുറച്ചുകൂടി പ്രായമായിട്ടുള്ള വീട്ടിലെ വല്യുമ്മാണ്, പിന്നെ ഉമ്മി, പിന്നെ മൂത്ത കസിൻ ഒക്കെ പോലത്തെ ഒരിത്ത. ആ നാല് സ്ത്രീകൾ ശരിക്കും നാല് ലോകമാണ്. സ്ത്രീ എന്നുള്ള നിലക്ക് എന്റെ ഉമ്മി കണ്ട ലോകം, അതെല്ലാം അരുതുകളുടെ ലോകമാണ്. അപ്പോ ഉമ്മി അതിൽ വൃത്തിക്ക് പറയുന്നുണ്ട്, ഇടിവെട്ടിട്ടാണ് കൂണ് മുളയ്ക്കാന്ന് സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിലെല്ലാരും പറയും. പക്ഷേ ഇടിവെട്ടാണ്ടും കൂണ് മുളക്കും, എല്ലാ കൂണും നല്ലതിനൊന്നുമല്ല, ചിലതൊക്കെ ചീത്തയാണ് എന്ന് ഉമ്മി എന്നോട് ഇങ്ങനെ പറയാണ്ട് പറയുന്നുണ്ട്. നോക്കൂ, നീ എല്ലാം കാണുന്നത് ശരിയല്ല, അല്ലെങ്കിൽ കാണുന്നതിന്റെ അപ്പുറത്തേക്കിനും കഥകളുണ്ട് എന്ന് ഉമ്മി പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് ഉമ്മയുടെ കഥകളെക്കാളും കുറേ കൂടി ഇഷ്ടം തോന്നിയിരുന്നത് മൂത്തയുടെ കഥകളോടാണ്. കാരണം അതിൽ കുറച്ചും കൂടെ നമ്മൾക്ക് രസിക്കുന്ന തരത്തിലുള്ള കഥകളുണ്ട്. പിന്നെ ഓരെന്ന് പറയുന്നത് എനിക്കൊരിക്കലും തൊടാൻ പറ്റാത്തൊരു ലോകമാണ്. അദ്ദേഹം ഒരുപാട് വലുതാണ് എന്നെക്കാളും. പിന്നെ എപ്പോഴും നമ്മളോട് അരുത് നോന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കും. പെണ്ണുങ്ങൾ അങ്ങനെ ചെയ്തുകൂടാ, ഒച്ചത്തിൽ സംസാരിച്ചുകൂടാ, നിന്റെ കൊലുസിന്റെ ശബ്ദം പുറത്ത് കേട്ടുകൂടാ. അപ്പോ ഈ കേട്ടുകൂടായകളിന്റെ ഒരു വലിയ ചരടില്ലേ, അത് പൊട്ടിച്ചു പുറത്തുപോയ മനുഷ്യനാണ് മൂത്ത. അപ്പോ എനിക്ക് ഞാൻ ഒരു മനുഷ്യൻ എന്നുള്ള നിലക്കും ഒരു സ്ത്രീ എന്നുള്ള നിലക്കും പെട്ടെന്നൊരു ദിവസം കുറേ അധികം തിരിച്ചറിവുകൾ വരാണ്. ഉമ്മ എന്തുകൊണ്ടാണ് ഉമ്മ അങ്ങനെ ഇരിക്കുന്നത്? മൂത്ത എന്തുകൊണ്ടാണ് അത് ഇതെല്ലാം പൊട്ടിച്ചെറിഞ്ഞ് പുറത്തു പോയിട്ടുണ്ടാവുക? ഓരെന്തിനാണ് ഇപ്പോഴും മൂത്ത പോയിട്ടും തിരുത്താതെ വീണ്ടും എന്നോട് നീ ശബ്ദം ഉണ്ടാക്കരുതെന്ന് പറയുന്നത്? ഇത് എന്റെ ജീവിതത്തിന്റെ ആ കാലം അങ്ങനെ തന്നെയായിരുന്നു. സോ കുറേ വലുതായിട്ട് എനിക്ക് എന്തെങ്കിലും അത് ആരോടെങ്കിലും പറയാൻ സാധിച്ചാൽ ഞാൻ ആദ്യം എഴുതുന്നതായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. അതുകൊണ്ടാണ് ഇതെനിക്ക് കുറെ കൂടി മനസ്സിൽക്ക് അത്രയും ഇഷ്ടപ്പെടുന്ന ഒരു കഥ ആയിട്ട് വരുന്നത്. ഇപ്പോ ഇത് ഹന്ന പറഞ്ഞ പോലെ ഇത് ഹന്നയുടെ കഥയാണ്. മഴക്കൂണുകൾ, അതാണ് നമ്മൾ കേട്ട് കഴിഞ്ഞിരിക്കുന്നത്. ഇതിലെ 17 കഥകളുണ്ട് എന്റെ അസ്തമയ ചുവപ്പുകൾ എന്ന ഈ പുസ്തകത്തിൽ. അപ്പൊ നമ്മൾ രണ്ട് കഥകൾ ഇതിനകത്ത് കേട്ട് കഴിഞ്ഞു. അപ്പൊ ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് ഗ്രീഷ്മങ്ങൾ ബാക്കി വെക്കുന്നത്. അപ്പൊ ഇതും ശരിക്കും സ്വന്തം കഥയിലേക്കാണ് പോകുന്നത്? സ്വന്തം കഥ എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ നമുക്ക് ചുറ്റുള്ള മനുഷ്യരൊക്കെ നമ്മൾ സ്വന്തമായിട്ട് കാണണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് എന്റെ തന്നെ കഥയാണ്, നമ്മളെയൊക്കെ കഥയാണ്. നമ്മളെല്ലാവരും ഒരു കാരണങ്ങൾ അല്ലെങ്കിൽ മറ്റൊരു കാരണം കൊണ്ട് പലായനം ചെയ്ത മനുഷ്യരാണ്. നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് അതുപോലെ ഓരോ കാരണങ്ങളും ഉണ്ടാവും. ഗ്രീഷ്മങ്ങൾ ബാക്കി വെക്കുന്നത് എന്നുള്ള കഥയുടെ കഥാപാത്രത്തിന്റെ പേര് സഹദേവൻ എന്നാണ്. സഹദേവന്റെ കാരണം, അതാണ് ഈ കഥ. സഹദേവൻ എന്തുകൊണ്ട് പലായനം ചെയ്തു? പലായനം ചെയ്തിട്ടും ദിവസവും അയാളുടെ ചിന്തകളിൽ നിന്ന് രക്ഷപ്പെടുകയാണ്, അല്ലെങ്കിൽ നമ്മൾക്ക് നമ്മളെ തന്നെ ഉള്ളിലുള്ള വേദനകളില്ലേ, അത്തരം ഒരു സ്ഥലത്തുനിന്ന് വേറൊരു സ്ഥലത്തേക്ക് സഞ്ചരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇടക്ക് വെച്ച് സഹദേവൻ സഹദേവനെ അങ്ങനെ അവസാനിപ്പിക്കുന്നു. അങ്ങനെ ഒരു കഥയാണ് ഗ്രീഷ്മങ്ങൾ ബാക്കി വെക്കുന്നത്. കുറെയൊക്കെ നമ്മൾ ഈ ഖത്തറ് ജീവിതം എന്നെ കുറച്ചുകൂടി സ്വാധീനിച്ചിട്ടുള്ള ഒരു കഥയാണത്. കാരണം ഇവിടുത്തെ മരുഭൂമി എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും മരുഭൂമിയുടെ അറ്റം
ഞാനിതുവരെ കണ്ടിട്ടില്ല. അറ്റമില്ലാത്ത കുറെ ലൈഫ്. നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ എന്താണ് ഇതിന് അറ്റം? ഒന്നുമില്ല. നമ്മളിങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് വിഷമിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് മാത്രമായിട്ട്. ഉപ്പ് മണക്കുന്ന ഗ്രീഷ്മങ്ങളെ കുറിച്ചാണ് അയാൾ അപ്പോൾ ഓർത്തുകൊണ്ടിരുന്നത്. വിയർപ്പ് വിയർപ്പിനോടൊട്ടി ഉപ്പ് മണക്കാറുണ്ടായിരുന്നതും കാലിനിടയിലെ തളർച്ചകളിലേക്ക് അവ തല കുനിച്ചു നിൽക്കാറുണ്ടായിരുന്നതും അയാൾ ഓർത്തു. ഓർമ്മകളിൽ ഉപ്പുകൂനകൾ ഉണ്ടാകുന്നതായും അസഹ്യമായ തളർച്ച തന്നിലേക്ക് ഒഴുകി പരക്കുന്നതായും സഹദേവന് തോന്നി. അയാൾ മണലിലേക്ക് അമർന്നിരുന്നു. തളർച്ചകളിലേക്ക് ഓർമ്മകൾ വഴിതെറ്റി വന്നു വീണുകൊണ്ടിരുന്നു. ആ ഓർമ്മകളിൽ ഒരു തണുപ്പുകാലം ഉയർത്തെഴുന്നേറ്റു. ആ വർഷമായിരുന്നു തന്റെ മരുഭൂമി ജീവിതത്തിലെ കൂടിയ തണുപ്പെന്ന് അയാൾ ഓർത്തു. നീളൻ തൊപ്പി വെച്ച് അലി ടെന്റ് കെട്ടാൻ വന്ന ദിവസത്തിനും തണുപ്പ് കൂടുതലായിരുന്നല്ലോ. ശിശിരങ്ങൾ തന്നെ തണുപ്പിക്കാതെ ആയതിൽ പിന്നെ അന്നാണ് അയാൾക്ക് വീണ്ടും തണുപ്പ് തോന്നിയത്. മരുഭൂമിക്ക് ഋതുക്കളില്ലെന്നാണ് അന്ന് വരെ സഹദേവൻ കരുതിയിരുന്നത്. ചുട്ടുപൊള്ളുകയോ തണുത്തു വിറക്കുകയോ ചെയ്യുന്ന മണലിനെ മാത്രമേ അയാൾ കണ്ടിട്ടുള്ളൂ. ചൂടിനും തണുപ്പിനും ഇടയ്ക്ക് ലക്ഷ്യമില്ലാതെ വന്നു പോകുന്ന പൊടിക്കാറ്റും. അക്കൊല്ലം പൊടിക്കാറ്റിനൊടുക്കും അസഹ്യമായ തണുപ്പുണ്ടായി. എല്ലാ തവണത്തെയും പോലെ പൊടിക്കാറ്റിൽ തന്റെ വാസസ്ഥലം ഇളകി നാശമാകുകയും ഒട്ടക കൂട്ടങ്ങൾ പരിഭ്രാന്തരാകുകയും ചെയ്തു. പക്ഷെ മറ്റു വർഷങ്ങളിൽ സംഭവിക്കാത്ത ഒന്ന് ആ വർഷം സംഭവിച്ചു. ആ തണുപ്പിലേക്ക് അലി കയറി വന്നു, സഹദേവന്റെ മാത്രമായ മരുഭൂമിയിലേക്ക്, അയാളുടെ ജീവിതത്തിലേക്ക്. ഇതില് ഇപ്പൊ വായിച്ചതിൽ നമ്മൾ വേറൊരു കഥാപാത്രത്തിനും കൂടി പരിചയപ്പെട്ടു, അലി എന്ന് പറയുന്നത്. ഈ സഹദേവനും അലിയും ശരിക്കും ആദ്യത്തെ കാഴ്ചയിൽ ഒരു ബന്ധവുമില്ല. പക്ഷെ സഹദേവൻ അലിയുടെ ബാഹ്യമായിട്ടുള്ള അവസ്ഥകളിൽ സഹദേവന് പരിചയമുള്ള ഒരാളെ കണ്ടുപിടിക്കുകയാണ്. ഇപ്പൊ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നമ്മൾ കൂടുതലും കൗൺസിലിംഗ് ഒക്കെ ചെയ്യും. അപ്പൊ ആ സമയത്ത് നമ്മൾ ഒത്തിരി കഥകൾ കേൾക്കും, മനുഷ്യരുടെ പല പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കേൾക്കും. സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഗാർഹികമായി പീഡിപ്പിക്കപ്പെട്ടതൊക്കെ നമ്മൾ കൂടുതൽ കേൾക്കും. പക്ഷെ ആൺകുട്ടികൾ അങ്ങനെ പീഡിപ്പിക്കപ്പെടുന്നതും വിഷമിക്കുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുള്ളതിൽ കുറവാണത്. അപ്പൊ അങ്ങനെ എനിക്കൊരു രോഗി ഉണ്ടായിരുന്നു, രോഗി എന്ന് പറയാൻ പറ്റില്ല, ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹം വന്ന് അദ്ദേഹത്തിന്റെ പ്രയാസങ്ങൾ പറഞ്ഞ് ഒരു 3-4 സിറ്റിങ്ങിന് ശേഷമാണ് ശരിക്കും എന്താണ് അദ്ദേഹത്തിന് പറ്റിപ്പോയത് എന്നോട് പറയുന്നത്. അതെനിക്ക് ഇത്രയും കാലമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. സ്വന്തം അച്ഛൻ മകനെ എങ്ങനെ കാണണം എന്നുള്ളതിന്റെ ഏറ്റവും മോശമായ അവസ്ഥയിൽ അച്ഛൻ തന്നെ മകനെ കാണുക, എന്നിട്ട് മകനെ രക്ഷപ്പെടാൻ പറ്റുന്നില്ല, ആ വീട്ടിൽ നിന്ന് അവിടെ തന്നെ താമസിക്കുകയാണ്. അതെന്റെ മനസ്സിലുണ്ടായിരുന്നു ഈ കഥ എഴുതുമ്പോൾ. അദ്ദേഹത്തിന് എവിടെയെങ്കിലും കൊണ്ട് പ്ലേസ് ചെയ്യണം, എന്നാൽ എന്റെ മനസ്സിനൊരു സമാധാനം കിട്ടൂ എന്നുള്ള നിലക്ക് കൂടി എഴുതിയ ഒരു കഥയാണ്. അപ്പോൾ തെയ്യം എന്നുള്ള ആർട്ട് ഫോമിനോട് എനിക്ക് കുറച്ചൊരു ഇഷ്ടമുണ്ട്. ഒന്ന്, ഭയങ്കര നിറങ്ങളുള്ള ഒരു കലയാണ്. പിന്നെ ഏറ്റവും അടിയിൽ കിടക്കുന്ന മനുഷ്യർ അന്ന് ദൈവമാവുന്നു. അങ്ങനെ ഒരുപാടുണ്ടല്ലോ തെയ്യത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ. ഇതില് സഹദേവന്റെ അച്ഛൻ ഒരു തെയ്യം കെട്ടുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹം ദൈവമാവുന്നു, ദൈവമായിട്ട് ഏറ്റവും നിറത്തിൽ എല്ലാ മനുഷ്യരെയും കാണുന്നു, ദൈവം അനുഗ്രഹിക്കുന്നു. എന്നിട്ട് ആ നിറങ്ങൾ അഴിച്ചു കഴിയുമ്പോൾ അയാൾ ഏറ്റവും നീചനായിട്ടൊരു മനുഷ്യനാവുന്നു. സഹദേവനെ ഏറ്റവും നീചനായ ഒരു അച്ഛനായി അയാൾ കാണുകയാണ്. അത് കഴിഞ്ഞ് അയാൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോരുകയാണ്. ഇത് അയാളുടെ പലായനം സംഭവിക്കുന്നത് അയാളുടെ കാരണം അതാണ്. അച്ഛൻ എന്ന് പറയുന്ന ഒരു സ്ഥാനത്ത് അയാൾക്ക് ഈ തെയ്യത്തിന്റെ നിറങ്ങളും ചൂടും മാത്രമാണ് അനുഭവിക്കാൻ പറ്റുന്നത്. ഒരു ആണാണെങ്കിലും അവരുടെ ഏറ്റവും പ്രയാസമേറിയ ഒരു സമയമാണല്ലോ അത്. അപ്പോൾ അലി എന്ന് പറയുന്ന ഒരാളുടെ രൂപഭാവത്തിൽ അയാളുടെ അച്ഛനെ കാണുകയാണ്. സാധാരണഗതിയിൽ ഒരു ആണിനെ കാണുമ്പോൾ നമ്മൾ ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ നമ്മൾ ആദ്യം എന്ത് ചിന്തിക്കും? അതല്ല അലി ചിന്തിക്കുന്നത്. അലി അദ്ദേഹത്തിൽ അച്ഛനെ കാണുകയാണ്. അയാൾ അങ്ങനെ മരുഭൂമിയിൽ അയാൾക്ക് അപ്പോൾ തെയ്യങ്ങൾ ഉണ്ടായി വരുന്നത് അയാൾക്ക് തോന്നുകയാണ്. മരുഭൂമിയിൽ ആ മണലിൽ ഒരിക്കലും തെയ്യങ്ങൾ വരില്ല. അത്രയധികം ഒരു മനുഷ്യനെ നമ്മൾ സ്വന്തം വീട്ടിലുള്ള ആളുകളാണെങ്കിലും ചുറ്റുമുള്ള മനുഷ്യനും എത്രമാത്രം ബുദ്ധിമുട്ടിക്കുന്നു എന്ന് കാണിക്കാനും കൂടി ഞാൻ എഴുതിയൊരു കഥയാണത്. അതാണ് ഗ്രീഷ്മങ്ങൾ ബാക്കി വെക്കുന്നതിലെ കഥാപാത്രവും ആളുകളും. ഇതിൽ മൂന്നോളം ചെറു കഥകൾ നമ്മൾ കേട്ട് കഴിഞ്ഞിരിക്കുകയാണ്. പച്ചവേരുകൾ, നമ്മുടെ നാട്ടിൻ പുറത്ത് നമ്മൾ കണ്ടിട്ടുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ, അതുപോലെ മഴക്കൂണുകൾ, ഗ്രീഷ്മങ്ങൾ ബാക്കി വെക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് ഈ 17 ചെറുകഥകളിൽ ഏത് കഥയാണ് പരിചയപ്പെടാൻ പറ്റുന്നത്? ആത്മഹത്യ പറഞ്ഞിട്ടൊരു കഥയുണ്ട്. ചെറിയൊരു കഥയാണ്, പേര് ആത്മഹത്യ എന്നാണെങ്കിലും കുറെ അധികം ജീവിതങ്ങൾ പറ്റിയിട്ടുള്ള ഒരു കഥയാണ്. വെയിലേറ്റ് മയങ്ങിക്കിടക്കുന്ന പുല്ലുകൾ ഇടവഴിയുടെ രണ്ടറ്റത്തേക്കും ഒതുക്കി വെച്ചിരിക്കുന്നതും നോക്കി അവൾ ഓടി. വഴി തീരുന്നിടത്ത് നമ്പ്യാരേട്ടന്റെ പറമ്പിലെ തേക്കുമരം എത്തും വരെ ആ ഓട്ടം തുടരും. തേക്കുമരത്തിൽ അവളെ കാത്തിരിക്കുന്ന കാറ്റിന്റെ കൂട്ടുപിടിച്ചവൾ ഓടിക്കതച്ചു വീടണയും. സ്കൂളിൽ നിന്ന് ഉച്ചക്കഞ്ഞ് കഴിച്ചാലും വീട്ടിലേക്ക് ഒരു ഓട്ടം പതിവാണ്. അവളെ കാണെ അടുക്കളപ്പുറത്തെ വിയർപ്പ് പറ്റിയ സാരത്തലപ്പിൽ നിന്നും നെടുവീർപ്പുകൾ വരും. നീ എന്നും ഓടി വന്നല്ലേ കുറുമ്പി എന്ന് പറഞ്ഞവ അവളെ ചേർത്ത് പിടിക്കും. ശബ്ദമില്ലാത്ത വാത്സല്യത്തിന്റെ വെയിലേറ്റ് അവൾ തളരും. ഉമ്മറപ്പടിയിലെ ചാരുകസാര നിരങ്ങി എണീക്കും. കണ്ണു ചുവപ്പിച്ച് അവളെ നോക്കും. ആ ചുവപ്പ് കാണെ അവൾക്ക് വീണ്ടും വഴിതെറ്റും. ഇടവഴി കാണാതെ തേക്കുമരത്തിന്റെ ചില്ലയിലെ തണുത്ത കാറ്റില്ലാതെ അവൾ ആ വഴിയിൽ തനിച്ചാവും. ചുവപ്പിൽ നിന്നും കറുപ്പിലേക്ക് അവൾ വഴുതി വീഴും. ആ കറുപ്പിൽ ഒരു പുഴ ഉണ്ടാവുകയും ഇരുവഴി അഴുത് പിരിഞ്ഞ് പരന്നൊഴുകാൻ തുടങ്ങുകയും ചെയ്യും. വിറച്ചു വിറച്ചവൾ അടുക്കളപ്പുറത്തേക്ക് ഓടും. നെടുവീർപ്പുകൾ സാരിത്തലപ്പാൽ അവളുടെ കൈപിടിക്കും. കഴുകിമോറിയ മൺകലവും ചുരുട്ടിയെറിഞ്ഞ ബീഡിക്കുറ്റികളും പരസ്പരം നോക്കും. തേക്കുമരത്തിന്റെ അങ്ങേ കൊമ്പിൽ തട്ടിത്തെറിച്ച് ഒരു കുഞ്ഞിക്കാറ്റ് നിലംപതിക്കും. കോലായപ്പുറത്ത് വെയിലിന്റെ ചൂട് കനത്ത് വരുന്നത് കാണെ അവൾ സാരത്തുമ്പിലേക്ക് ഒളിച്ചിരിക്കും. കൺമുന്നിൽ നിറങ്ങൾ അങ്ങനെ നൃത്തം വയ്ക്കും.
ചുവപ്പ്, കറുപ്പ്, കറുപ്പ്, ചുവപ്പ്. ഇതിലും എൻ്റെ തന്നെ ഒരു നിറമുള്ള ഒരു കഥയാണ്. എന്നെ മാത്രമല്ല, നമ്മളെ എൻ്റെ നാട്ടിൽ ആ സമയത്ത് ഉണ്ടായിരുന്ന കുറേ മനുഷ്യർ. ഞാൻ കൂടുതലും എഴുതി വരുമ്പോൾ ഏറ്റവും യാതനകൾ അനുഭവിച്ച സ്ത്രീകൾക്ക് കൂടുതൽ നിറമുള്ള പോലെ എനിക്ക് തോന്നും. ഞാൻ കണ്ടത് അങ്ങനെ ആയതുകൊണ്ട് അത് സംഭവിച്ചു പോകുന്നതാണ്. അതുപോലെ ഒരു കഥയാണിത്. പക്ഷേ ഈ കഥ എനിക്ക് എന്തുകൊണ്ട് പ്രിയപ്പെട്ടതാവുന്നു എന്ന് ചോദിച്ചാൽ, ഞാൻ പൊതുവെ കഥ എഴുതുമ്പോൾ ചിലപ്പോൾ നമുക്കൊരു ആശയം തോന്നും. ചില വാക്കുകളിൽ നിന്ന്, വാചകങ്ങളിൽ നിന്നൊക്കെ നമ്മൾ ആശയം ഇത് എഴുതി വെക്കാം എന്ന് വിചാരിക്കും. ഒറ്റരിപ്പിന് എന്തായാലും എഴുതും, പക്ഷെ എന്നാലും പിന്നീട് നമ്മളത് വായിക്കണം, അതിനൊരു ഘടന ഉണ്ടാക്കണം, വായിക്കുന്ന ആളിതെങ്ങനെ എടുക്കും എന്ന് നമ്മൾ വീണ്ടും ചിന്തിക്കണം. അത്തരത്തിലെ ചിന്തകൾ കുറേ അധികം കടന്നിട്ട് നമ്മൾ എഴുതുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഈ കഥ ഇങ്ങനെ അങ്ങ് സംഭവിക്കുകയാണ്. അതായത് എഴുത്തിന്റെ ഒഴുക്ക് എനിക്ക് മനസ്സിലായ ഒരേ ഒരു കഥയും ചിലപ്പോൾ ഇതായിരിക്കും. പക്ഷെ ഇതിന് ചിലപ്പോൾ നന്നാക്കാനുണ്ടാവുമായിരിക്കും. ഇതെന്റെ ആദ്യത്തെ പുസ്തകമാണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള എല്ലാ ഇടർച്ചകളും പാളിച്ചകളും ഒക്കെ ഇതിലുണ്ട്. പക്ഷെ ഈ എഴുത്ത് ഞാൻ പിന്നീട് ഒരിക്കലും തിരുത്തണമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. അത്രയും ഒരു ഒഴുക്കിൽ ഞാനിത് തുടങ്ങിയെടുത്ത്, അതായത് ആ തേക്കുമരം കടന്ന് ഞാൻ ഓടി വരുന്ന ആ സ്ഥലത്ത് നിന്നും കഥ ഞാൻ എവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു അവിടെ വരെ ഒരേ ഒഴുക്കിൽ ഞാൻ എഴുതി തീർത്ത ഒരേ ഒരു കഥ ഇതാണ്. ഇതിൽ കൂടുതലും വായനക്കാർ ഇതിലെ ഉപമകളെ കുറിച്ച് ഒത്തിരി പറഞ്ഞിരുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ആ സമയത്ത് നമുക്ക് എഴുതാനുള്ള കുറച്ചും കൂടി ഒരു ധൈര്യം കിട്ടിയ ഒരു കഥയും ഇതാണ്. ഞാൻ ഇതിൽ മനഃപൂർവ്വമായിട്ടും കഥാപാത്രങ്ങൾക്ക് പേര് കൊടുത്തിട്ടേയില്ല. അപ്പോൾ സാരിത്തുമ്പുകൾ വന്നെന്നെ ചേർത്ത് പിടിക്കുന്നത്, ഉമ്മറത്തിരുന്ന് ചാരകസാരം നരങ്ങുന്നതൊക്കെ എല്ലാ മനുഷ്യർക്കും കണക്ട് ചെയ്യാൻ പറ്റും. അവർക്കൊരു പേരിന്റെ ആവശ്യമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവർക്ക് പേരിടാൻ നിന്നാൽ ചിലപ്പോൾ നമ്മൾ എത്തില്ല. അത്രയും മനുഷ്യർ ഇങ്ങനെ തന്നെ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. നമ്മൾ എത്ര പുരോഗമിച്ചിട്ടും അത്ര മനുഷ്യരുണ്ട്. പുറത്തുള്ള ആ ഒരു ബീഡി കുറ്റി കണ്ട് പേടിക്കുന്ന മക്കളുണ്ട് ഇപ്പോഴും. അതുപോലെ അവിടെ ശബ്ദം ഇങ്ങനെ അനക്കുമ്പോൾ അടുക്കളയിൽ ഇങ്ങനെ നെടുവീർപ്പുകൾ ഇപ്പോഴും സംഭവിക്കുന്നുണ്ടാവും ഒരുപാട് വീടുകളിൽ. എനിക്ക് തന്നെ പേഴ്സണലി പരിചയമുള്ളത് കൊണ്ടും എനിക്ക് അങ്ങനെ അറിയുന്ന ആളുകൾ ഉള്ളത് കൊണ്ടും ഇതെനിക്ക് ഒത്തിരി കൂടി ഇഷ്ടപ്പെട്ട ഒരു കഥയാണ്. ഒരുപാട് ഒരുപാട് ജീവിതങ്ങളെ ഞാൻ പേരുകളില്ലാതെ ഒതുക്കി ഒതുക്കി വെച്ചതാണ്. ചിലതിനൊന്നും ചിട്ടയൊന്നുമില്ല, എന്നാലും എനിക്കതുകൊണ്ട് ഇത് ഇത്തിരി മനസ്സിൽ ഒരുപാട് അടുത്തിട്ടുള്ള ഒരു കഥയാണ്. ഇതിൽ കഥാപാത്രത്തിന് പേരുള്ളത് ഒരേ ഒരാൾക്കാണ്, നമ്പ്യാരേട്ടൻ. അദ്ദേഹത്തിന് ഞാൻ പേര് കൊടുക്കാൻ കാരണം അത്ര ഒരു മനുഷ്യന് പേര് കൊടുത്ത് അദ്ദേഹത്തെ ഞാൻ വെറുത്തു പോകണം എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയും ഉപദ്രവിച്ചിരുന്ന ഒരാളാണ്, നമ്മുടെ തൊട്ടപ്പുറത്ത് തന്നെ ഉള്ള ഒരാളാണ്. അപ്പോൾ ആ വീട്ടിലുള്ള ചേച്ചി പ്രയാസപ്പെടുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇപ്പം നമ്മൾ സ്കൂൾ വിട്ട് വരുമ്പോൾ അവിടുത്തെ ബഹളങ്ങൾ കേൾക്കാം, അല്ലെങ്കിൽ ഭക്ഷണമൊക്കെ കഴിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ ഉമ്മ വലിയമാടും ഇങ്ങനെ പറയും, അതേതെ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പം നമ്മൾ പകുതി വാതിലിൻ്റെ അപ്പുറത്ത് നിന്ന് കേൾക്കുന്ന കുറേ കഥകളില്ലേ, അത്തരം കഥകളിൽ ഈ നമ്പ്യാരേട്ടൻ ഭയങ്കര ദുഷ്ടനായ ഒരു മനുഷ്യനാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ ആ നമ്പ്യാരേട്ടനെ ആ ചേച്ചി കൊല്ലണം എന്നുണ്ടായിരുന്നു എനിക്ക്. ആ ചേച്ചി അതിനെ കൊല്ലുന്നതായിട്ട് തന്നെയാണ് ഞാൻ എഴുതി വെച്ചത്. അയാൾ മരിച്ചു, അയാൾ ആത്മഹത്യ ചെയ്തു പോയത്രേ എന്ന് പറയും. അത് ആളുകൾ എല്ലാവരും അംഗീകരിക്കും. കാരണം ഞാനടക്കം അത് കേട്ടിരുന്ന കല്ലും മുള്ളും പുല്ലും എല്ലാം വിചാരിച്ചിട്ടുണ്ടാവും അയാൾ ആരെങ്കിലും കൊന്നു കളയണേന്ന്. അതുകൊണ്ട് അയാൾ കൊന്നതാന്ന് ആരും പറഞ്ഞു വരത്തില്ല. അയാൾ മരിച്ചുപോയി, എല്ലാവരും അത് ശരിവെക്കും, അയാൾ ആത്മഹത്യ ചെയ്തത്രേ, അത് നന്നായി പോയി എന്നുള്ള മട്ടില് അത്തരം ഒരു കഥ. ഞാനിപ്പോഴും വിചാരിക്കുന്നത് അങ്ങനെ കുറെ മനുഷ്യരെ നമുക്ക് ചുറ്റില്ലേ, അവരൊക്കെ ആരെങ്കിലും കൊല്ലുകയോ അല്ലെങ്കിൽ അവരെ ആത്മഹത്യ ചെയ്യുകയോ ചെയ്യട്ടെ എന്ന് വിചാരിക്കാറുണ്ട്. അങ്ങനെ ഒരു കഥാപാത്രത്തിനെയും അതിനെ ചുറ്റിപ്പറ്റിയുള്ള മനുഷ്യരെയും എന്നെയും എന്റെ ചുറ്റുമുണ്ടായിരുന്ന ഒരു കാലത്തെയും അടയാളപ്പെടുത്തിയ ഒരു കഥയാണത്. തീർച്ചയായിട്ടും അങ്ങനെയാണ് ആത്മഹത്യ കടന്നു പോകുന്നത്. അപ്പൊ ഇതിൽ തന്നെ പിന്നെ നമ്മള് പറയാതെ വിട്ടുപോയത് കടൽ കാണുന്നവർ, രണ്ട് രാത്രികൾ, രക്തനെല്ലികൾ, വെള്ളിമീനുകൾ, ഈനാശുവിന്റെ പുസ്തകം, ആലീസിന്റെയും വിശപ്പ്, സാന്റിയാഗോ നഗരത്തിലെ രാത്രികൾ, കൊലപാതകം, ഇരുട്ട്, രവിമോച്ചി, വിളക്കുമരങ്ങൾ, നിഴൽ മറന്ന ബോഗൻവില്ലകൾ, സുകുമാരൻ നായരുടെ മരണം. അപ്പൊ ഇതിലെ ഓരോന്നും നമുക്ക് ഇതിന്റെ ടൈറ്റിൽ വായിക്കുമ്പോൾ തന്നെ, ഇതിന്റെ പേരുകൾ വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ നാട്ടിൻ പുറത്ത് അല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്തുകൂടെ കടന്നു പോകുന്ന ഒരുപാട് ഒരുപാട് കഥാപാത്രങ്ങളിലൂടെ അല്ലെങ്കിൽ ഒരുപാട് വിഷയങ്ങളിലൂടെയാണ് ഈ പുസ്തകം ചർച്ച ചെയ്ത് പോകുന്നത്. ഈ പുസ്തകം ഇപ്പൊ ഖത്തറിലുള്ളവർക്ക് വായിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ, പുസ്തകത്തിന്റെ കോപ്പി എന്റെ കയ്യിലുണ്ട്. ഞങ്ങളുടെ ഖത്തർ ഇന്ത്യൻ ഓതേഴ്സ് ഫോറത്തിന്റെ ടീമിനെ ഞാൻ എന്റെ പുസ്തകങ്ങൾ ഏൽപ്പിക്കാം എന്ന് വിചാരിക്കുന്നുണ്ട്. അതാവുമ്പോൾ കുറച്ചുകൂടി എളുപ്പമായിരിക്കും എല്ലാവർക്കും അത് കിട്ടാൻ. അതല്ലാണ്ട് എന്റെ സുഹൃത്തുക്കൾക്കൊക്കെ കുറച്ച് കോപ്പി ഞാൻ ഇപ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളെ പ്രസാധകർ പേരക്ക ബുക്സ് ആണ്, അവർ കോഴിക്കോട് ബേസ് ചെയ്തിട്ടുള്ള പ്രസാധകരാണ്. ഇത്തവണ ഞാൻ നാട്ടിൽ പോയപ്പോൾ അവർ കണ്ടിരുന്നു. പുസ്തകം ഒരുങ്ങുന്നതിന് മുന്നേ ഞാൻ പ്രസാധകരെ കണ്ടിട്ടില്ല. പുസ്തകം എഴുതണമെന്ന് ഏൽപ്പിച്ച ആൾ ദുബായിലും പ്രസാധകർ നാട്ടിലും, ഞാൻ ഇവിടെയായിരുന്നു. വലിയൊരു സ്പേസിലുണ്ടായ ഒരു പുസ്തകമാണ്. നാട്ടിൽ പോയിട്ട് ഞാൻ പ്രസാധകരെ കണ്ടിരുന്നു. നാട്ടിലാണെങ്കിൽ അത് ഓൺലൈനായിട്ടും ഇപ്പം അവൈലബിൾ ആണ്. പുസ്തകം ഇറങ്ങി ഓൾമോസ്റ്റ് 8 മാസമൊക്കെ കഴിഞ്ഞു. ഇപ്പോഴും പുസ്തകങ്ങൾ നിങ്ങൾക്ക് കിട്ടും. ഈ പുസ്തകം വായിച്ചതിൽ ഏറ്റവും കൂടുതൽ കരഞ്ഞിട്ടുള്ളത് ഉമ്മയാണെന്ന് തോന്നുന്നു. അതെ, ഉമ്മ എന്റെ ശരിക്കും എന്റെ ആദ്യത്തെ വായനക്കാരി ഉമ്മയാണ്. എന്റെ ഒരേ ഒരു വായനക്കാരി ഉമ്മയായിരുന്നു ഒരു കാലം വരെ. ഞാൻ എന്നെ കുറിച്ചാണ് എഴുതാറ് എപ്പോഴും. അതെന്താ വെച്ചാൽ എഴുത്ത് തുടങ്ങുന്നതും അങ്ങനെയാണ്. നമുക്കിങ്ങനെ പറയാൻ മാത്രം ഞാൻ അന്ന് എഴുതിയിരുന്നു, അല്ലെങ്കിൽ കോളേജ് പഠിക്കുമ്പോൾ അങ്ങനെ, അതൊന്നുമില്ല. കോളേജ് പഠിക്കുമ്പോൾ എൻ്റെ ഈ ചിന്തകളുണ്ട്. രണ്ട് ഇക്കമാരുള്ളത് സ്പെഷ്യൽ കിഡ്സ് ആയതുകൊണ്ട് തന്നെ നമ്മൾ അവരുടെ കൂടെ നമ്മൾ വേറൊരു ലോകമാണ് കാണാം. അവർ സംസാരിക്കുന്ന ഭാഷ വ്യത്യാസമുണ്ട്, അവർ കാണുന്ന കാഴ്ചകൾ വ്യത്യാസമുണ്ട്. അപ്പോൾ അവരെന്നോട് ഇങ്ങനെ കാണാനും ഇങ്ങനെ ചിരിക്കാനും ഇങ്ങനെ കരയാനൊക്കെ പഠിപ്പിച്ചതുകൊണ്ട് നമുക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളുമുണ്ട്. പരാതികളല്ല, ഒരു അക്ഷരങ്ങളും എൻ്റെ പരാതികളല്ല. പക്ഷെ അവരങ്ങനെ ആയിപ്പോയത് കൊണ്ട് മാത്രമായിരിക്കും ചിലപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു വഴിയിൽ ഇങ്ങളോട് പെരുന്ന് സംസാരിക്കുന്നത്. ശരിക്കും എൻ്റെ
രണ്ടാമത്തെ ബ്രദർ ഉണ്ട് കുഞ്ഞിക്ക, അവനാണ് എന്നെ കൂടുതലും ഭംഗിയായിട്ട്, നിറങ്ങൾ അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവൻ നിറങ്ങൾ ഒരുക്കി വെക്കുന്നത് കണ്ടിട്ട് കണ്ടു വളർന്നത് കൊണ്ടും എനിക്ക് മറ്റൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. അപ്പോൾ കൂടുതൽ ഞാൻ വായിക്കും, വായിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ എഴുത്തും അക്ഷരങ്ങളൊക്കെ എൻ്റെ ഉള്ളിലുണ്ട്. പിന്നെ ഒരു സമയം വരുമ്പോൾ നമ്മൾ മുതിരും, നമ്മൾ സ്വാഭാവികമായിട്ട് സുഹൃത്തുക്കളോട് സംസാരിക്കേണ്ട ഒരു സമയമുണ്ട്, നമുക്ക് സുഹൃത്തുക്കൾ ഉണ്ടാവുന്ന സമയം, നമ്മൾ അവരോട് സംസാരിക്കുന്നത്. അത്തരം സമയങ്ങളിൽ എനിക്കതിന് കഴിഞ്ഞിട്ടില്ല എന്ന് വെച്ചാൽ ഒത്തിരി കാരണങ്ങളുണ്ടാവില്ല. ഇപ്പം നമുക്ക് അവരെന്ത് വിചാരിക്കും എന്നുള്ള പേടി, അത്തരം കുറേ പേടികളും കൊണ്ട് ഞാനിങ്ങനെ ജീവിച്ച് വളർന്ന് എടുക്കപ്പോഴും ഞാൻ വിചാരിച്ചു വന്നത് എഴുതി വെക്കാം, എഴുതി വെച്ചിട്ട് ഭാരം കുറയുന്നതും കുറയട്ടെ എന്ന്. അങ്ങനെ എഴുതി വെച്ച് കളഞ്ഞ കുറേ. ഇപ്പം അതൊക്കെ ഇങ്ങനെ ഉമ്മ കണ്ടെടുത്തിട്ട് പറയും, നീ കുറേയും കൂടി വലിയ എഴുത്തുകാരിയാവും, ഞാനിതൊക്കെ പബ്ലിഷ് ചെയ്യും എന്ന് പറഞ്ഞ് ഞാൻ ഭീഷണിപ്പെടുത്താറുണ്ട്. അങ്ങനെ ആയിരിക്കണം ഒരു തുടക്കം. സോ പിന്നീട് കുറച്ചെങ്കിലും ഞാൻ എൻ്റെ കുട്ടിക്കാലം ഭയങ്കര മോശമായിരുന്നൊരു കുട്ടിക്കാലം എന്നല്ല ഞാൻ വാദിക്കുന്നത്, എന്നാലും നിറം കെട്ടുപോയൊരു കുട്ടിക്കാലമാണ്. അപ്പോൾ ഞാനത് എഴുതാൻ തുടങ്ങുമ്പോൾ ഏറ്റവും പ്രയാസപ്പെടുന്നത് ഉമ്മയാണ്. പക്ഷെ എനിക്ക് ഉമ്മയ്ക്ക് മാത്രം അയച്ചു കൊടുക്കാനുള്ളൊരു ധൈര്യം ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാനത് ഉമ്മയ്ക്ക് അയച്ചു കൊടുക്കും, ഉമ്മ അത് വായിക്കും. ചിലപ്പോൾ ഉമ്മയ്ക്ക് അറിയും, പക്ഷെ ഞാനത് ഉമ്മയുടെ കരച്ചിലിന് പോസിറ്റീവായി എടുത്തതല്ല. പക്ഷെ ഉമ്മയ്ക്ക് അത് കണക്ട് ചെയ്യാൻ പറ്റുന്നു ഇപ്പോഴും. ഉമ്മയും ഒത്തിരി വളർന്നു, ഞാനും വളർന്നു. പക്ഷെ ഉമ്മയ്ക്ക് ഇപ്പോഴും അത് മനസ്സിലാവുന്നെങ്കിൽ അതുപോലെ അത് ആളുകൾക്ക് മനസ്സിലാവും. അന്ന് എന്നോട് പോട്ടെ സാരമില്ല എന്ന് പറയാനോ, അല്ലെങ്കിൽ ഇതിങ്ങനെ ചെയ്യായിരുന്നു അങ്ങനെ ചെയ്യായിരുന്നു എന്ന് പറയാനുള്ള മനുഷ്യരെ ചുറ്റും അന്ന് കുറവായിരുന്നു. അങ്ങനെയുള്ള ആളുകൾ ഇപ്പം ഉണ്ടാവില്ലേ? അപ്പോൾ ഇപ്പോൾ എൻ്റെ കഥകൾ വായിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ കുഞ്ഞുകുട്ടികളായിരിക്കും, നമ്മൾ കേൾക്കേണ്ട കുറേ കാര്യങ്ങളും കേൾക്കേണ്ടാത്തതുകൊണ്ട് അത് തരംതിരിക്കാനൊക്കെ പറ്റാതെ പോയൊരു കുട്ടിക്കാലം ഞാനിങ്ങനെ കൊണ്ട് നടക്കുകയാണ് എൻ്റെ കൂടെ. അത് പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ എഴുതിയേക്കാന്ന് വിചാരിച്ചു. ഉമ്മയ്ക്കത് മനസ്സിലാവുന്നത് കൊണ്ട് ബാക്കിയുള്ളവർക്കത് മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ അങ്ങനെ എഴുതി. ഇപ്പം എനിക്ക് തോന്നുന്ന ആളുകൾക്ക് അത് മനസ്സിലാവുന്നു. തീർച്ചയായിട്ടും. എന്തായാലും ഒരുപാട് സന്തോഷം. ഹന്ന മൊയ്തീനെ പരിചയപ്പെടാനും അല്ലെങ്കിൽ ഈ ഒരു പുസ്തകത്തെ കൂടുതൽ അറിയാനും സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. റേഡിയോ ലൈബ്രറിയിൽ എത്തിയതിൽ ഒരുപാട് നന്ദി. നന്ദി രതീഷ്. ഡോക്ടർ ഹന്ന മൊയ്തീൻ്റെ എൻ്റെ അസ്തമയ ചുവപ്പുകൾ എന്ന പുസ്തകമാണെന്ന് നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നത്. ഹന്നയുടെ ചിന്തകളിൽ വന്ന ഒരുപാട് കഥകൾ, 17 ചെറുകഥകളാണ് ഇതിനകത്തുള്ളത്. ഹന്നയുടെ ചിന്തകളിൽ വന്നത് മാത്രമല്ല, ഇത് വായിച്ചു കഴിയുമ്പോൾ നമ്മളിലൂടെ കടന്നുപോയ ഒരുപാട് കാര്യങ്ങളിലൂടെ ആയിരിക്കും ഈ പുസ്തകം നമ്മളെ കൊണ്ടുപോകുന്നത്. ഉറപ്പായിട്ടും ഈ ഒരു പുസ്തകം കിട്ടുവാണെങ്കിൽ നിങ്ങളും വായിച്ചിരിക്കണം എന്നുള്ള കാര്യം റേഡിയോ ലൈബ്രറി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തൽക്കാലം ഇന്ന് രതീഷും ബബൈ പറയുകയാണ്. കേട്ടോടിക്കൂ കത്തേഴ്സ് ഓൺ റേഡിയോ സ്റ്റേഷൻ, റേഡിയോ മലയാളം 98.6 FM.